നാലു വർഷത്തെ ഇടവേളയ്ക്കു ശേഷം അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കാനൊരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ട്രംപ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിനെ പരാജയപ്പെടുത്തിയാണ് വീണ്ടും വൈറ്റ് ഹൌസിലേക്ക് എത്തുന്നത്. അമേരിക്കയിൽ വീണ്ടും അധികാരത്തിലെത്തുന്ന ട്രംപിന്റെ ആസ്തി സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ ലോകമെങ്ങും നടക്കുകയാണ്. ഫോർബ്സിന്റെ കണക്കനുസരിച്ച് 2024 നവംബറിൽ ട്രംപിന്റെ ആസ്തി $6.6 ബില്യൺ, അതായത് ഏകദേശം 55,622 കോടി രൂപ. എങ്ങനെയാണ് ട്രംപ് ഇത്ര വലിയ കോടീശ്വരനായത്? ഒന്നിലേറെ വരുമാന മാർഗങ്ങളാണ് ട്രംപിനുള്ളത്. റിയൽ എസ്റ്റേറ്റ് മുതൽ മാധ്യമ മേഖലയിൽ വരെ ട്രംപിന്റെ സാന്നിധ്യവും ശക്തിയും സമ്പത്തുമുണ്ട്. ഇത്തരം വിവിധ മേഖലകളാണ് ട്രംപിന്റെ സമ്പത്ത് ദിനം പ്രതി വർദ്ധിപ്പിക്കുന്നതും. റിയൽ എസ്റ്റേറ്റ് മേഖലയും ട്രൂത്ത് സോഷ്യലിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ സ്ഥാപനമായ ട്രംപ് മീഡിയ ടെക്നോളജി ഗ്രൂപ്പിലെ ഓഹരികളുമാണ് ട്രംപിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. ഹോട്ടലുകൾ, ആഡംബര വസതികൾ, ഗോൾഫ് കോഴ്സുകൾ എന്നിവയുൾപ്പെടെ നിരവധി സ്വത്തുകൾ ഉൾപ്പെടുന്നതാണ് ട്രംപ് ഓർഗനൈസേഷൻ. മാൻഹട്ടനിലെ ട്രംപ് ടവറും ഫ്ലോറിഡയിലെ മാർ എ ലോഗോ എസ്റ്റേറ്റുമാണ് ഇതിനെ പ്രധാനപ്പെട്ട സ്വത്തുവകകൾ. 1290 അവന്യൂ ഓഫ് ദ അമേരിക്കാസിലെ മാൻഹട്ടൻ ഓഫീസിലെ $500 മില്യൻ ഓഹരിയും $300 മില്യൻ ട്രംപ് നാഷണൽ ഡോറൽ മിയാമി ഗോൾഫ് റിസോർട്ടും പോലെയുള്ള പ്രധാന സ്വത്തുക്കളിൽ ട്രംപിന് ഗണ്യമായ നിക്ഷേപങ്ങളുണ്ട്. ട്രൂത്ത് സോഷ്യലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പിൽ ട്രംപിന് കാര്യമായ നിക്ഷേപമുണ്ട്. ഈ സ്ഥാപനം അദ്ദേഹത്തിന്റെ സമീപകാല സാമ്പത്തിക വളർച്ചയിൽ കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. തന്റെ പുസ്തകങ്ങളിൽ നിന്ന് ട്രംപ് റോയൽറ്റി നേടുന്നത് തുടരുകയാണ്. പ്രത്യേകിച്ച് ദി ആർട്ട് ഓഫ് ദി ഡീലിൽ നിന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും വരുമാനം ലഭിക്കുന്നുണ്ട്. ടിവി റിയാലിറ്റി ഷോയായ ദ അപ്രന്റിസിൽ നിന്നും ലെറ്റേഴ്സ് ടു ട്രംപ് എന്ന പ്രസിദ്ധീകരണത്തിൽ നിന്നും അദ്ദേഹം വരുമാനം നേടുന്നുണ്ട്. $1 മില്യണിലധികം ഡോളറിന്റെ നിക്ഷേപമാണത്രേ ക്രിപ്റ്റോകറൻസിയിൽ ട്രംപിനുള്ളത്. അതിനുപുറമെ NFT വിറ്റതിലൂടെ അദ്ദേഹം വലിയ ലാഭം നേടിയതായും റിപ്പോർട്ടുണ്ട്. പ്രസിഡന്റായിരിക്കുമ്പോഴും പിന്നീടുള്ള പ്രചാരണങ്ങളിലും ട്രംപിന്റെ കമ്പനികൾക്ക് രാഷ്ട്രീയ ധനസമാഹരണ ശ്രമങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ട്രംപ് ഓർഗനൈസേഷന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകളുടെ സേവനങ്ങൾക്ക് ഒരു തുക ഇവയിലൂടെ മിക്കപ്പോഴും ലഭിക്കുന്നു. വസ്ത്രങ്ങൾ മുതൽ വീട്ടുപകരണങ്ങൾ വരെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് തന്റെ പേരിൽ ലൈസൻസ് നൽകുന്നതിലൂടെയും ട്രംപ് വരുമാനം നേടുന്നു.